അത് നല്ലൊരു ബിഗ് ബിഗ് സോറി ആണ്, കാരണം രണ്ട് ദിവസം അടുപ്പിച്ചിട്ട് വീഡിയോ ഇടാണ്ട് സാധിച്ചില്ല. കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, കറണ്ട് ഒന്നില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഫോൺ മൊത്തമായിട്ട് ഡള്ളായി അടക്കിയാണ്. ഇപ്പോൾ ആ സ്ഥലത്ത് പോയിട്ട് ഫോൺ ഫുൾ ചാർജ് ആക്കിയിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അത്രയ്ക്ക് റിസ്ക് എടുത്തിട്ടാണ് ഇവിടെ ഷൂട്ട് ചെയ്യുന്നത്. മാക്സിമം ഇൻട്രസ്റ്റ് ആകാൻ നോക്കുന്നുണ്ട്. എന്തായാലും അസ്റ്റിനയുടെ നോയ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക, കാരണം നൗസിൽ കറണ്ട് വന്നിട്ടില്ല. അപ്പം ഇനി നമുക്ക് നേരെ നമ്മളെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ സ്വന്തം നമ്മുടെ രാജ്യത്തിനെ കുറിച്ച് നമുക്കൊന്നും അറിയാത്ത നമ്മളെല്ലാം അതിശയിപ്പിക്കുന്ന കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്സ് ആണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഒരിക്കലും ഇന്ത്യയെ കുറിച്ചുള്ള ഇൻട്രസ്റ്റിംഗ് ഫാക്സ് നമുക്കൊരിക്കലും ഒരു സിംഗിൾ വീഡിയോയുടെ തീർക്കാനായിട്ട് സാധിക്കില്ല, കാരണം അവറോണ്ട് കൺട്രി അല്ല. അപ്പൊ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്സ് കുറച്ച് തോന്നുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കണ്ടിഷൻ ആയിട്ട് പാടിച്ചു പാടിത്തരൊക്കെ വേണോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോ പാട്ടുകളിലേക്ക് കിടക്കാം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസ് ഉള്ള രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. 2014 കണക്ക് അനുസരിച്ച് ഏകദേശം 150,000 പോസ്റ്റ് ഓഫീസാണ് നമ്മൾ ഇന്ത്യയിൽ സിറ്റുവേറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ലോകത്തിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് പോസ്റ്റ് ഓഫീസ്, അതായത് ഒഴുകുന്ന പോസ്റ്റ് ഓഫീസ് നമ്മുടെ ഇന്ത്യയിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് വെച്ചാൽ അമേരിക്കയുടെ 3 വലുപ്പം മാത്രമുള്ള നമ്മുടെ ഇന്ത്യയുടെ വലുപ്പം, ബട്ട് പോപ്പുലേഷന്റെ കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അമേരിക്കക്കാളും 4 നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷൻ. 2020 കണക്കനുസരിച്ച് ഏകദേശം 135 crore ആൾക്കാരാണ് നമ്മുടെ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്നത്. ഇത് കോവിഡ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ അവന്റെ റേറ്റ് കുറയാൻ ചാൻസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ഉയർത്തിയേക്കുന്ന ക്രിക്കറ്റ് സ്റ്റേഡിയം സിറ്റുവേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിലാണ്. മധ്യപ്രദേശിലെ ചാൽ എന്ന സ്ഥലത്താണ് ഗ്രൗണ്ട് സിറ്റുവേറ്റ് ചെയ്യുന്നത്. 2144 ഉയരത്തിലാണ് ഗ്രൗണ്ട് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അറിയുന്നല്ലോ നമ്മുടെ ഇന്ത്യയിലെ ഫസ്റ്റ് റോക്കറ്റ് കൊണ്ടുവരുന്നത് സൈക്കിളിലായിരുന്നു. ആ ടൈമിലൊക്കെ നമ്മുടെ ഇന്ത്യയിലെ സ്പേസ് ഓർഗനൈസേഷൻ അത്ര പവർഫുൾ അല്ലായിരുന്നു, ബട്ട് നൗ വേറെ ലെവലാട്ടോ. ISRO നമുക്കൊരു പിടിക്കാൻ കിട്ടാത്ത രീതിയിലാണ്, വേറെ ലെവലിൽ കയറിപ്പോയി. ഓൾ ഓവർ വേൾഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 2nd, 3rd സ്പേസ് ഓർഗനൈസേഷനിൽ തീർച്ചയായിട്ടും ISRO കൊടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരുള്ളത് നമ്മുടെ ഇന്ത്യയിലാണ്. നമ്മുടെ ഇന്ത്യ 2nd അതിൽ നിൽക്കുന്നത്. 125 million ആൾക്കാരാണ് നമ്മൾ ഇന്ത്യയിൽ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാൽ നമ്മുടെ ടോട്ടൽ പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ ഇത് വെറും 10% മാത്രമേ ഉള്ളൂ. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ ടോട്ട് പോപ്പുലേഷൻ അബോ 1 million ആൾക്കാർ കോടീശ്വരന്മാരാണ്. അതോടൊപ്പം തന്നെ ഏകദേശം 35% ആൾക്കാർ പട്ടിണിയിലും നല്ലൊരു 1% ആൾക്കാർ $1 to $2 വരെ ഡെയിലി സാലറി ഉള്ള ആൾക്കാരുമാണ്. എന്ന ഗെയിമിന്റെ ഉറവിടം നമ്മുടെ ഇന്ത്യ എന്നാണ്. മറ്റു ഇൻട്രസ്റ്റിംഗ് കാര്യം വെച്ചാൽ നമ്മളതിലെ മിക്ക കമ്പനികളും CEO ഫൗണ്ടേഴ്സും കോ ഫൗണ്ടേഴ്സും ക്രിയേറ്റേഴ്സ് ഒക്കെ നമ്മുടെ ഇന്ത്യക്കാരനാണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഗൂഗിളിന്റെ CEO, സൺ മൈക്രോസോഫ്റ്റിന്റെ കോ ഫൗണ്ടർ, പെന്റിനിയം ചിപ്പിന്റെ ഫൗണ്ടർ, ക്രിയേറ്റർ ഒക്കെ നമ്മുടെ ഇന്ത്യക്കാരനാണ്. നമ്മൾ ഏതൊരു മേഖല നോക്കണമെങ്കിലും അവിടെ നമ്മളെ ഇന്ത്യക്കാരില്ലാത്ത ഒരു മേഖല ഉണ്ടാവുന്ന തോന്നുന്നില്ല. ഏറ്റവും കൂടുതൽ റോഡ് നെറ്റ്വർക്കുള്ള 3rd രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിൽ ഏകദേശം 1.9 million miles (km) റോഡ് ലെങ്തും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ മേഖലയിൽ മാത്രമേ അബോ 16 million ആൾക്കാരാണ് ജോലി ചെയ്യുന്നത്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ റെക്കോർഡാണ്. ലോകത്തുള്ള ഓൾമോസ്റ്റ് 90% മാത്രമുള്ള ആൾക്കാരും നമ്മുടെ ഇന്ത്യയിലുണ്ട്. അതോടൊപ്പം തന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിംസ് ഉള്ള 3rd രാജ്യം കൂടിയാണ് ഇന്ത്യ. ഇനി ഗ്യാസ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഈയൊരു കണ്ടീഷൻ്റെ പഠിച്ചു പോകണമെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇപ്പം തന്നെ കമന്റ് ചെയ്യുക. ഇനി ഈയൊരു നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തായിരുന്നെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നാളെ ഒരു കിഡ് കാച്ച് വീഡിയോ ഉണ്ട്, കിഡിലും വീഡിയോ ആയിരിക്കും. ഇനി വരെ.